ഈശ്വരനും നാമം നാമം എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് നാം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ എല്ലാവരെയായിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ ഓരോ ആൾ അവരമ്മനെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഓരോ ആളും ഞാൻ ഞാൻ എന്ന് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ ഈശ്വരനും ഞാനും എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ ഈ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരനും തമ്മിൽ എന്തോ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശ്വരനായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മൾ എന്തെല്ലോ ചെയ്യുകയാണ് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലോ ചെയ്തു കൂട്ടുന്നുണ്ട് അതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്നൊരു ചിന്ത വരുന്നത് കൊണ്ടാണ് ഞാൻ എന്ന ചിന്ത വരുമ്പോൾ നമുക്ക് തോന്നും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനിക്ക് വേണ്ടിയിട്ട് ആ ശക്തി വിശേഷം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ച് കിട്ടും ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാകുന്നതിന് കാരണം ഈ ഞാനെന്ന ഒരു ചിന്താഗതിയാണ് ഞാനെന്ന ചിന്താഗതി ഉണ്ടാകുമ്പോൾ പിന്നെ എല്ലാം എനിക്ക് വേണ്ടിയാണ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നല്ല ഞാനാണ് ഇതാണ് മായ എന്ന് പറയുന്നത് ഞാനെന്ന ചിന്ത വരുമ്പോൾ പിന്നെ നമുക്കെല്ലാം നമ്മളെ അടിസ്ഥാനത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ ഈ നമ്മളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോഴാണ് നമ്മളാണ് കേന്ദ്രം എന്ന നിലയിൽ ചിന്ത വരുമെന്ന് പോകുന്നുണ്ട് ഈ ഞാൻ എന്ന ചിന്ത വരുമ്പോൾ ഇപ്പൊ എല്ലാം ഞാൻ എന്ന ഒരു ചിന്താഗതി വരുമ്പോഴാണ് നമ്മൾ മായയിലകപ്പെട്ടു പോകുന്നത് പ്രപഞ്ച രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു എല്ലാം എന്നെ ബന്ധിപ്പിച്ചുകൊണ്ടേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അതാണ് മായ എന്നതുകൊണ്ട് പറഞ്ഞ് ബോധിപ്പിച്ചത് നമുക്ക് പിന്നെ സത്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്നെ സൃഷ്ടിച്ച ഒരു ശക്തി അത് ഈശ്വരൻ അപ്പൊ ആ ഈശ്വരനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കെല്ലാം സാധിപ്പിച്ചെടുക്കാം ഇങ്ങനെ എന്തെല്ലോ ഒരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നത് അപ്പൊ ഇത് ഞാനാണെന്ന് ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് ഞാൻ എന്താണെന്ന് പോലും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈശ്വരൻ എന്താണെന്നും മനസ്സിലായിട്ടില്ല ആർക്കും മനസ്സിലായിട്ടില്ല ഞാനെന്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഈശ്വരൻ എന്താണെന്ന് എന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്തെല്ലോ പാടി നടക്കുന്നുണ്ട് എന്നല്ലാതെ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടി തന്നെയാണ് ഞാൻ എന്നത് മനസ്സിലാക്കലും ഈശ്വരനെ മനസ്സിലാക്കലും അതുകൊണ്ടാണ് വേദങ്ങൾ പറഞ്ഞത് അത് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ആ ഞാനെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മായയെല്ലാം മാഞ്ഞുപോകും പക്ഷെ സാധാരണക്കാരന് പറ്റുന്ന ഒരു പരിപാടിയല്ല അത് സാധാരണക്കാരനല്ല പൊതുവെ ഇന്നുള്ള ഓർക്കും 100% പേർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ എന്താണെന്നും ഈശ്വരൻ എന്താണെന്നും പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സംഗതികളെ മനസ്സിലാക്കാൻ കുറച്ച് പാളിച്ചകളുണ്ട് നമുക്കൊരു ചിന്താഗതി വരും ആ ഈശ്വരനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എന്താ അതിനനുസരിച്ച് നമ്മൾ എന്തെല്ലാം ആചാരങ്ങൾ കാട്ടിക്കൂട്ടും പക്ഷെ ഇത് മനസ്സിലാക്കുവാൻ ഞാൻ എന്നെയും ഞാൻ എന്നതിനെയും ഈശ്വരനെയും മനസ്സിലാക്കാൻ അത്രയും പ്രയാസമാണെങ്കിലും ഞാനും ഈശ്വരനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഇവിടെ നിൽക്കുന്നു ഈശ്വരൻ ഇവിടെ നിൽക്കുന്നു എന്നൊരു കമ്പാരിസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ പരിസര ബോധം വരും ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഞാൻ കയറി ചെന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സാധിപ്പിച്ചു കയറുന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന നടക്കുന്ന കാര്യമല്ല കാരണം പ്രധാനമന്ത്രി അതിന്റെ ആരുമല്ല അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുമാതിരി സംഗതികളുടെ കുടി കിട്ടും ഞാനും ഈശ്വരനും തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഞാൻ എവിടെ നിൽക്കുന്നു ഈശ്വരൻ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് നടത്താം അത് ആർക്കും മനസ്സിലാവും ഇപ്പൊ ഏതോ ഒരു ദരിദ്രവാസിയോടുകൂടി നീ ഒന്നാ പ്രധാനമന്ത്രിനെ പോയി കണ്ടാ പോലെ നിങ്ങളെ പ്രശ്നങ്ങൾ തീർത്തി തരുമല്ലോ എന്ന് പറയുമ്പോ അവൻ ഉള്ളില ഉടനെ ഞാനിനി അങ്ങോട്ട് അടുപ്പിക്കുകയും ഇല്ല എന്നവൻ ചിന്തിക്കും കാരണം അവൻ അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട് അതുപോലെ ഞാനും ഈശ്വരനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേണ്ടാതെ അനാചാരങ്ങളൊന്നും കൊണ്ട് നടക്കില്ല ഇപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഒരു കമ്പാരിസൺ മനസ്സിലാക്കാൻ
ശ്രമിക്കാം. ഞാൻ എവിടെ നിൽക്കുന്നു, ആ ശക്തി എവിടെ നിൽക്കുന്നു, കമ്പാരിസൺ ആണ്. ഞാൻ ആരാന്ന് മനസ്സിലാക്കാൻ പറ്റൂല, ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പാടാണ്, പാടാണ്. പക്ഷേ ഈ കമ്പാരിസൺ മനസ്സിലാക്കാം, അത് എളുപ്പമാണ്. അതല്ലേ പണ്ട് കലക്ടർ ശിപ്പായി എന്നുള്ളൊരു ഉദാഹരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, കലക്ടർ എവിടെ കിടക്കുന്നത്, ശിപ്പായി എവിടെ കിടക്കുന്നു. അപ്പൊ അതേപോലെ തന്നെ ഞാൻ എവിടെ കിടക്കുന്നു, ഈശ്വരൻ എവിടെ കിടക്കുന്നു, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അത് ഏത് ബുദ്ധിക്കും, കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മൾ പിന്നെ പ്രവർത്തിക്കുക. അപ്പൊ ഈശ്വരൻ എന്താണ്? പ്രപഞ്ചം ഏത് മതം എടുത്ത് വഹിച്ചോട്ടോ, ആര് കേൾക്കോട്ടെ, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ശക്തി വിശേഷത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ഈശ്വരൻ. അത് നമുക്ക് നമ്മളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് പോകാം. നമ്മളൊരു വീടുണ്ടാക്കുന്നു എന്ന് വെച്ചോളൂ. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ആദ്യം ഒരു കല്ലെടുത്ത് വെക്കും. ആ കല്ലാണോ ഞാൻ, കല്ലിനെ എന്നോടായിട്ട് കമ്പയർ ചെയ്യുന്നതാണോ നല്ലത്? ആദ്യം ഒരു കല്ല് വെക്കും, പിന്നെ വലിയൊരു വീടാവും. ആ വീടിനെ എന്നോ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണോ നല്ലത്? ആ വീടുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാനൊരു കല്ല് വെച്ചിട്ട് വീട് വെച്ചതിന്റെ ശേഷം ആളെന്താ പറയുക, എന്റെ വീട് എന്നേ പറയും. എന്നെ കമ്പയർ ചെയ്യുന്ന ആ വീടായിട്ടാണ്, അല്ലാതെ ആദ്യം വെച്ച കല്ലുമായിട്ടല്ല. അതുപോലെ തന്നെ പ്രപഞ്ചമുണ്ടായത് ആധുനിക സയൻസോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഇലക്ട്രോൺ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം ഉണ്ട്, എനർജി എല്ലാം ഉണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഇലക്ട്രോൺ, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഇലക്ട്രോണും പ്രോട്ടോണും, പ്രോട്ടോണും വിടാം. ഇലക്ട്രോണിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് ശാസ്ത്ര ലോകം പറയും. അതുകൊണ്ട് ഈശ്വരനെ ഇലക്ട്രോൺ ആയിട്ടാണോ കമ്പയർ ചെയ്യുന്നത്, കുറച്ച് പ്രാക്ടിക്കലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം, എന്നെ ആദ്യത്തെ കല്ലുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലും നല്ലത് വീടുമായിട്ട്, എന്റെ വീട് എന്നാ പറയാ, അല്ലെ എന്റെ ആദ്യത്തെ അസ്ഥിവാരമിട്ട കല്ല് എന്നല്ല പറയും, എന്റെ വീട് എന്നാ പറയും. അവർ പ്രപഞ്ചമുണ്ടാക്കിയ ശക്തി വിശേഷത്തെയാണ് എന്ത് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ എന്താണ്, നമുക്ക് ഏകദേശം പിടികിട്ടി. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആ ശക്തി വിശേഷം ഏതാണോ അതാണ് ഈശ്വരൻ. അപ്പൊ ആ പ്രപഞ്ചത്തിനും മുകളിലാണത്. തൽക്കാലം ആ പ്രപഞ്ചത്തിന് തന്നെ ചിന്തിക്കാം. നമുക്കിപ്പം പ്രപഞ്ചത്തെ ചിന്തിക്കാൻ പറ്റും, അതിന്റെ അപ്പുറം പോയി ചിന്തിക്കാൻ കുറച്ച് പാടാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണെന്ന് വെക്കുക. പ്രപഞ്ചത്തിന്റെ പിന്നിലും വേറൊന്നും കൂടിയുണ്ട്, അതിനെ നമുക്ക് തൽക്കാലം ഒഴിവാക്കുക. നമുക്ക് പ്രപഞ്ചം തന്നെ മാത്രം മതി നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈശ്വരൻ ആദ്യം ദ്വയമായപ്പോൾ പ്രകൃതിയും പുരുഷനും, പ്രകൃതിയും, പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. അപ്പം പുരുഷനെ വിട്ടിട്ടാണ് ഈ പ്രപഞ്ചം എടുക്കുന്നത്, അതിന്റെ മുകളിലാണ് ഈശ്വരൻ. അപ്പം നമുക്കാകോട്ടെ, നമുക്ക് പ്രപഞ്ചമായിട്ട് വരാം, കണക്കാക്കാം. ആ പ്രപഞ്ചവും ഞാൻ എവിടെ കിടക്കുന്നു, ആ പ്രപഞ്ചത്തിൽ ഞാനിവിടെ കിടക്കുന്നു, ഇതാണ് നമ്മൾ. ആ പ്രപഞ്ചവും ഞാനും, ഈ പ്രപഞ്ചത്തിൽ ഞാൻ എവിടെയാണെന്ന് നോക്കിയാൽ മതി. അപ്പം പ്രപഞ്ച സൃഷ്ടി നടത്തിയ ശക്തി അതിന്റെ മുകളിലാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ ഞാൻ എന്താണെന്ന് ആദ്യം നോക്കാം. പ്രപഞ്ചത്തിൽ ഞാൻ എന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കോ. വേദം പറയുന്നത് 14 ലോകമുണ്ട് എന്നാണ്. 14 ലോകങ്ങളിൽ ഒന്നിലാണ്, ഭൂമിയിലാണ് നമ്മളുള്ളത്. 14 ലോകം, യുക്തിവാദി പറയും 14 14 അരയുണ്ട്, എല്ലാം പറയാനല്ല, അത് കോടിക്കണക്കിനുണ്ട് ശാസ്ത്രലോകം. എന്തായാലും കൂടിയേ ചെയ്യും, കുറയുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി അതിനെയും മനസ്സിലാക്കി, 14 ലോകത്തെയും മനസ്സിലാക്കുന്നതിനെക്കാട്ടി കുറച്ച് എളുപ്പമാണ്. വേദം തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ആകാശത്തിന് എത്ര നക്ഷത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടപ്പുറത്ത് എത്ര മണൽ തരിയുണ്ടോ അത്രയും നക്ഷത്രം അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അവൻ പ്രപഞ്ചത്തിന്റെ അളവൊന്ന് ചിന്തിച്ചു നോക്കിയേ, അത്രയും വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ എന്താണ്, വട്ടപ്പൂച്ചോ, ഒന്നുമില്ല. അപ്പൊ പ്രപഞ്ചമായിട്ട് കമ്പര, അതിനെ ഉണ്ടാക്കിയ ശക്തി വിശേഷമാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരന്റെ കണ്ണിൽ നമ്മളെന്താണ്, ഒന്നുമല്ല. ഏതുപോലെ നമുക്കെല്ലാം നമ്മളെ ബന്ധിപ്പിച്ച് പറഞ്ഞാലും മനസ്സിലാവുള്ള, നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളാണ് ഈ ഭൂമിയിൽ ഉറുമ്പുകളെ സൃഷ്ടിച്ചതെന്ന് ചിന്തിക്കും. ഉറുമ്പുകളെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയിട്ട്, ഭൂമിയില് എന്തെങ്കിലും നമ്മൾ വേണ്ടാതെ വേസ്റ്റ് എല്ലാം ഇവിടുന്നുണ്ടൊക്കെ തിന്നുപോണെന്ന് വെച്ചിട്ടാണ് ഉറുമ്പിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കും.
അപ്പൊ നമ്മളെ ഉറുമ്പുകള് നമ്മളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെന്താ ആഗ്രഹിക്കുക? രാവിലെ ഉറുമ്പ് നമ്മളെ കാണുമ്പോൾ ഉറുമ്പ് എണീച്ച് നമ്മളെ തൊഴണം, നമുക്കൊരു സല്യൂട്ട് അടിക്കണം, ഗുഡ് മോർണിംഗ് പറയണം, ഇതെല്ലാം പറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പൊ നോക്കും, രാവിലെ എണീച്ചിട്ട് ഉറുമ്പുകളെല്ലാം ഒന്ന് നോക്കും. ആ അവന് കുറച്ച് ധിക്കാരം, അവന് ആ അവന് ഭക്ഷണം ഇന്ന് കൊടുക്കണ്ട, അവനെന്നെ കാണുമ്പോ സല്യൂട്ട് ചെയ്തില്ല. ഉറുമ്പത്തെ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആ ചിന്താഗതിയിലാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുന്നത്, അതുപോലെ ഉറുമ്പെന്ത് ചിന്തിക്കും? ആ എന്നെ സൃഷ്ടിച്ച ആ മനുഷ്യ അതാ ഈ കക്ഷി ഇരിക്കുന്നുണ്ട്, അങ്ങനെ കാണുമ്പോ ഒരു സല്യൂട്ട്, ഒരു രണ്ട് സോപ്പ് അടിച്ചുകളെ, എന്റെ ഒരു അമ്പലമെല്ലാം ഉണ്ടാക്കി, അതിനകത്ത് എന്റെ ഒരു ബിംബയെല്ലാം ഉണ്ടാക്കി, രാവിലെ കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാം ചെയ്തേക്കാണ്. എല്ലാം നിസ്കാരം ചെയ്യുക, നമസ്കരിക്കുക, എന്തെല്ലാമോ പല മതക്കാർ പലതും ചെയ്യുന്നുണ്ടേ. അതെല്ലാം ചെയ്തു കഴിഞ്ഞാല് അതെന്ത് ചെയ്തു തരും? എന്നിട്ട് ആ ബിംബത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അത് പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് സുന്ദരിയായ ഒരു ഭാര്യയെ കൊണ്ടു കൊടുക്കണം എന്നായിരിക്കും. അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ എനിക്ക് നല്ലൊരു ഉഷാറുള്ളൊരു ആണ് ഉറുമ്പിനെ കൊണ്ടു തരണം എന്നായിരിക്കും. ദിവസവും പോയി തൊഴും ആ പ്രതിമക്ക്. അല്ലെങ്കിൽ പ്രതിമ വേണ്ട, അങ്ങ് മുകളിലോട്ടേക്ക് നോക്കുക, കാരണം മുകളിലോട്ടേക്ക് നോക്കിയാൽ മതി തൊഴാൻ വേണ്ടിയിട്ട്, കാരണം മുകളിൽ കിടക്കല്ലേ, അതതിന്റെ കാലിന്റെ അടിയിലല്ലേ കിടക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ ശരി എന്നാ നല്ല സ്ട്രോങ് ആയ ഒരു ഉറുമ്പിനെ എടുത്തുകൊണ്ട് പോയിട്ട് ആ പൊന്നുറുമ്പിന് കൊണ്ടു കൊടുക്കും. ഭക്ഷണം വേണം, നല്ല വേണം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നല്ല ഭക്ഷണമല്ല അതിനോട്ട്. മറ്റവൻ അഹങ്കാരി, എന്നെ കാണുമ്പോ തിരിഞ്ഞു നോക്കാതെ നടക്കുക. ഇത് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് തോന്നി ഇവര് തലക്ക് വട്ടാണെന്ന്. അതെനിക്കും അറിയാം. അതായത് ആ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറുമ്പിന്റെ കാര്യം നോക്കി അടക്കലല്ല പരിപാടി. അങ്ങനെ വല്ലവനും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവന് വട്ടാണ് എന്നേ പറയുള്ളൂ. ആ ഉറുമ്പ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിനും വട്ടാണ്. ആ ഉറുമ്പ് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും വട്ടാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഏകദേശം തലയിൽ ബോധ്യമായി വന്നിട്ടുണ്ട്. ആ കമ്പര ചിന്തിക്കാൻ പോലും പറ്റൂല, ചിന്തിക്കാൻ പോകും, ചിന്തിക്കുന്നത് പോലും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത തോന്നും. അയ്യയ്യോ എനിക്ക് തലക്ക് വട്ടടിച്ചു തോന്നുന്നു. അപ്പൊ ഉറുമ്പിന്റെ ധർമ്മം എന്താണ്? സ്ഥലം വൃത്തിയായി കൂടുക, വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തിന്ന് തീർത്തിട്ട്, പൊടി എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി പോയിക്കോളൂ, അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ കിടന്നിട്ട് നമ്മൾ എന്തെങ്കിലും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല, കാരണം അതിനെ തന്നെ കാണാൻ പറ്റൂല. അപ്പോൾ നമ്മള് പ്രപഞ്ചത്തിന്റെ, പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷത്തിന് നമ്മൾ ഏതിനു സമാനമാണ്? നമ്മക്ക് ഉറുമ്പ് എങ്ങനെയാണോ അതുപോലെയാണ് അതിന് നമ്മള്. നമുക്ക് ഉറുമ്പ് പോലുമല്ല, ഉറുമ്പിന് ഒരു ആയിരം കഷ്ണമാക്കി മുറിച്ചിട്ട് അത്രയും ചെറിയൊരു ഉറുമ്പുണ്ടാക്കിയ അതുപോലെയാണ്, അതിനെ കാണാൻ പോലും പറ്റൂല നമുക്ക്. ആ അവസ്ഥയിലാണ് ആ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷത്തിന് ആരുള്ളത്? നമ്മളുള്ളത്. അപ്പൊ ആ ശക്തി വിശേഷത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം നോക്കി അടക്കലാണോ ആ ശക്തിക്ക് കാര്യം? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള സത്യമാദ്യം മനസ്സിലാക്കുക. അപ്പോ തന്നെ ഞാൻ എന്ന അഹങ്കാരം തീരും. അതാണ് നമ്മൾ അഹങ്കാരം തീരണം. ഞാൻ ഈ ബ്രഹ്മത്തിന്റെ ഒരു ചെറിയ അംശമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതാണ് വേദം പറയുന്ന ഒരർത്ഥം. ഈ പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ല. നമുക്ക് ഉറുമ്പെന്താണോ ആ ഉറുമ്പിനെ കാട്ടി ഒരു ആയിരക്കണക്കിന് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാല് അത്രയും ചെറിയ ഒരു ഉറുമ്പുണ്ടെങ്കിൽ ആ ഉറുമ്പെന്താണോ അതിന് സമാനമാണ് എനിക്കത്. അപ്പൊ അതിനെ നോക്കി അടക്കലല്ല എന്റെ ജോലി. നോക്കി അടക്കുകയാണെങ്കിൽ എനിക്ക് വട്ടാണെന്നേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ആ ബ്രഹ്മം ആയിരിക്കുന്ന ശക്തി ഈശ്വരൻ, പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരൻ, ഇത്ര ഏതോ ഒരു മൂലക്കുള്ള ഭൂമി, ആ ഭൂമിയുടെ ഏതോ മൂലക്കുള്ള ഒരു മനുഷ്യനെ നോക്കി നടക്കാന്ന് വെച്ചാൽ കഷ്ടം തന്നെ ആ ഈശ്വരന്റെ കാര്യം. എന്തു പറയണം ആ ഈശ്വരൻ അങ്ങനെ വല്ലതും ചിന്തിച്ച് നടക്കുന്നുണ്ടെങ്കിൽ? അല്ലെങ്കിൽ ഈ അത്രയും ചെറിയ സാധന ഈശ്വരൻ ഞാൻ ചെയ്യുന്ന എന്താന്ന് നോക്കി നടക്കുകയാണ്.
എന്നെ ഒരു കർമ്മത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കൃഷ്ണനിലൂടെ വേദവ്യാസം പറഞ്ഞത്. എന്ത്, നീ നിന്റെ കർമ്മം ചെയ്തു പോവുക, ഉറുമ്പിന്റെ പണി എന്ന് പറഞ്ഞാല് വല്ലതും തിന്നിട്ട് പോയിക്കൊള്ളുക, അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഗുഡ് മോർണിംഗ് രാവിലെ എനിക്ക് ഉറുമ്പ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് അങ്ങനത്തെ മണ്ടത്തരം അത് ചെയ്യൂല്ല. നമ്മൾ പിന്നെ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ ശക്തിയായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മൾ ഒന്നും തന്നെയല്ല. അപ്പൊ ആ ഒരു ശക്തി വിശേഷത്തിന്റെ മുമ്പിൽ നാമല്ല, വേദവ്യാസനല്ല, ഏത് മതങ്ങൾ എഴുതിയ മതങ്ങൾ, വേദവ്യാസൻ എഴുതിയത് മതമൊന്നുമല്ല, സയൻസ് ശാസ്ത്ര തത്വങ്ങളാണ് വേദവ്യാസം പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാത്ത ഭാഷാ പണ്ഡിതരാണ് ഈ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മതങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന ആളെല്ലാം ഈ ഉറുമ്പിനെക്കാട്ടിയും സമാനം, നമുക്ക് ഉറുമ്പിനെക്കാട്ടി എത്രയോ ചെറുതിന് സമാനമാണ്. അങ്ങനെയുള്ള വേദവ്യാസം തന്നെ ഒന്നുമല്ല ഈ കിടക്ക്. ആ വേദവ്യാസൻ ഉണ്ടാക്കിയ ഒരു കഥാപാത്രം മാത്രമാണ് കൃഷ്ണൻ. വേദവ്യാസൻ ഉണ്ടാക്കിയതാണ് കൃഷ്ണൻ എന്നൊരു പേരും കൊടുത്തത്, അല്ലാതെ ആ ശക്തി വിശേഷമൊന്നുമല്ല. വേദവ്യാസം പോലും ഒന്നുമല്ല. പിന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്താണത്? ആ കൃഷ്ണൻ എന്ന വാക്കും വേദം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞാനമാണ്. അപ്പൊ വേദവ്യാസനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വേദം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ച രഹസ്യമാണ്, അത് എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്രയോ അപ്പുറമാണ് ആ ശക്തി വിശേഷം. വേദവ്യാസങ്ങളെ നമുക്ക് സമാനമേ ഉള്ളൂ, ബുദ്ധി കുറേ ഉണ്ട്, ആ വ്യത്യാസമേ ഉള്ളൂ. അതിലുള്ള കൃഷ്ണൻ എന്ന് പറയുന്നത് വേദത്തിൽ കൃഷ്ണൻ എന്നൊരു പേര് തന്നെ കണ്ടെത്തേണ്ടിക്ക് മുന്നിൽ തപ്പണം. കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തെ വേദത്തിൽ കാണണ്ടിക്ക്, വേദം പ്രപഞ്ച രഹസ്യമാണ്, അതിൽ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ മുങ്ങിത്തപ്പിയാലേ കിട്ടുകയുള്ളൂ. അപ്പൊ ആ കൃഷ്ണനെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഈ ശക്തി വിശേഷത്തെ ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ്, വേദവ്യാസൻ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചു എന്നതിൽ കവിഞ്ഞ്, എന്നിട്ടും വേദവ്യാസം പറഞ്ഞ് ശ്രമിക്കാൻ ചില സമയങ്ങളിൽ കൃഷ്ണനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കൃഷ്ണൻ ഏതാണ്? ഈ വിരാട രൂപം പ്രപഞ്ചത്തിന്റെ മുമ്പിലെ അവിടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കഥയിലൂട്ടിയും പോകുമ്പോഴും ആ വിരാട രൂപം എന്ന് പറയുമ്പോൾ ആക്കൊന്നും പിടിയിട്ടില്ല. എന്താണ് ഈ പറയുന്ന വിരാട രൂപം എന്തോ, അതോടുകൂടി മനുഷ്യൻ ഔട്ടായി ആ കാര്യം പറയുമ്പോഴും. അപ്പൊ വേദവ്യാസം പറഞ്ഞു തരുന്നത് ഇത്രയാണ്. അപ്പോൾ നമ്മള് ജീവിതത്തിൽ നമ്മളെ ജോലി എന്താണ്? അതാണ് വേദ കൃഷ്ണൻ പറഞ്ഞെന്ന്, നിന്നെ നിനക്ക് കുറച്ച് കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്, ആ കർമ്മം ചെയ്തിട്ട് നീ നിന്റെ പണിക്ക് പോവുക, അല്ലാതെ നിന്റെ ഇതിനുള്ള പ്രതിഫലവും പ്രതീക്ഷിച്ച് നടക്കാനൊന്നുമല്ല. ഉറുമ്പ് തിന്ന് നടക്കുന്നു, അതിന്റെ ജോലി ചെയ്തിട്ട് അതങ്ങ് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ നമ്മളെന്താണ്, കുറച്ച് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ സൃഷ്ടിച്ചു എന്നതിൽ കവിഞ്ഞ് ആ ശക്തിയെ നോക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പോലുള്ള അപ്പുറമാണ്. അതിനെയെല്ലാം എടുത്തിട്ട് നമ്മളൊരു ബിംബത്തിലൊന്നും ഒതുക്കാനൊന്നും പറ്റുന്നതല്ല, അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല, അതിന് നമ്മളെ പറ്റി ചിന്തിക്കാൻ നേരമില്ല. നമ്മളെ കാണാൻ പോലും തന്നെ അതിനാൾ അത്രയും വലുതിന് ഈ ഭൂമിയിൽ എവിടെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു പ്രമോദുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചം ഏഴ് ലോകങ്ങള് ആ വലിയൊരു സാധനത്തിൽ പ്രമോദ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പറയാം അറിയില്ല, എവിടെയും കേതൊക്കെ മൂലക്ക് കാണും. ഇപ്പോൾ നാഷണൽ പാനസോണിക്കിന്റെ സ്ഥാപനത്തിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിലും ഉണ്ടാവും. അതിന്റെ MDയോട് കയറിയിട്ട് ആ ഒരു ജീവനക്കാരുണ്ടല്ലോ, നിങ്ങൾ ആ നിങ്ങളെ സ്ഥാപനത്തിലല്ലേ ജീവനക്കാരൻ വർക്ക്, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു ഇന്ന അതിന്റെ കമ്പനിയിൽ അതിന്റെ ഒരു ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അറിയോ അയാൾ എങ്ങനെ നല്ലതാണോ എന്തൊക്കെ അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയും? അങ്ങേ പോലും അറിയില്ല. അതുപോലെ ഈ പ്രപഞ്ച ഇത്രയും വലിയ പ്രപഞ്ചത്തില് ഞാൻ എന്നത് എന്താണ്? വട്ടപൂജ്യം. അപ്പൊ ഈ ഞാൻ കേറിയിട്ട് അങ്ങനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തന്നെ മണ്ടത്തരം തലക്ക് വട്ടാണ്. അപ്പോൾ കമ്പാരിസണിലോട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ തന്നെ നമുക്ക് നാം ആരാണ്, നമ്മുടെ കർമ്മങ്ങളെപ്പറ്റി നാം ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ കമ്പയർ ചെയ്താൽ മാത്രം മതി. ഇതിനെപ്പറ്റി ഒരു നിമിഷം ചിന്തിക്കുന്ന ഒരുത്തന് പിന്ന അവന്റെ കർമ്മത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ടാവും, അവന്റെ അഹങ്കാരങ്ങളെല്ലാം തീരും, അവൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കും, അവന്റെ മായകളായി ഒന്നു പോകും. ഈ ഒരു കമ്പാരിസണിലൂടെ പോവുക,
അല്ലാതെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കല്ല ഈശ്വരനെ മനസ്സിലാക്കാനും ശ്രമിക്കില്ല അതെല്ലാം കുറേ അങ്ങോട്ടാണ് അതെല്ലാം സയൻസിലോട്ട് അങ്ങ് എത്തിയാലേ ആ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്ന ശാസ്ത്ര ലോകത്തിന് മാത്രമേ അതെല്ലാം തിരിച്ചറിയാൻ പറ്റുള്ളൂ അക്കൂട്ടത്തിൽ പെട്ടുന്നതാണ് വേദവ്യാസം അല്ലാതെ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാനോ നമ്മളെ മനസ്സിലാക്കാനോ പറ്റില്ല അതിന് പകരം എന്ത് ചെയ്യുക ഞാനും ഈശ്വരനും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയുണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മളെ മനസ്സ് തന്നെ നമ്മളോട് പറഞ്ഞു തരും നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം.